കാണും കണ്ണിനാലേ കേൾക്കും കാതിനാലേ ഓർക്കാം നിന്നെ എന്നും നാഥ ഈ ആനന്ദം എന്നെന്നും നൽകേണമേ പാടും നാവിനാലേ ഉണരും വൃത്തിനാലേ വാഴ്ത്താം നിന്നെ എന്നും നാഥ സൗഭാഗ്യ തീരത്ത് ചേർക്കേണമേ ഹല്ലേലൂയ്യ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധനായ പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കോപം നിപതിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിൻ്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. അങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ദൈവമേ സുധേനയ്ക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്വർഗം തുറന്നിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മയും ഔസേ പിതാവും കടന്നു വന്നിരിക്കുന്നു. കോടാനുകോടി മാലാഖമാർ, സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയരും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഇടവിടാതെ അങ്ങയെ സ്തുതിക്കുന്ന ആ വലിയ ഗണത്തോടൊപ്പം ഞങ്ങളും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആയിരം ആയിരമായി, പതിനായിരം പതിനായിരമായി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായി എഴുന്നള്ളി വന്നിരിക്കുന്ന തമ്പുരാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ കടന്നു വരുന്ന സർവശക്തനായ ദൈവമേ അങ്ങയ്ക്ക് മഹത്വം. ത്രിയേക ദൈവമേ അങ്ങയ്ക്ക് മഹത്വം. ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഓരോ ദിവസവും ഞങ്ങളെ കരം പിടിച്ച് നടത്തുകയും ചെയ്യുന്ന ദൈവമേ അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങൾ കടന്നു വന്ന വഴിയിലെല്ലാം അവിടുത്തെ ദിവ്യ സാന്നിധ്യമാണ് ഞങ്ങളെ ശക്തീകരിച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, നന്ദി പറയുന്നു. അപ്പാ, ഇനിയും ഞങ്ങളെ നടത്തുവാൻ അവിടുന്ന് മതിയായവനാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. വിശ്വാസിയായ അബ്രഹത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കാൻ മക്കളും കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, അവിടുന്ന് ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ അവിടുത്തെ മക്കളാണ് ഞങ്ങളെന്നറിഞ്ഞുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അടിയങ്ങൾ കടന്നു വരുന്നു. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
അവിടുന്ന് നൽകിയ ഉപദേശത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രകാശമായവയെല്ലാം പ്രകാശിക്കും. കർത്താവിൻ്റെ പ്രകാശം ഉൾക്കൊള്ളുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവീനെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവഹിതപ്രകാരം ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും ദുഷ്ടൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ഞങ്ങൾ നശിച്ചു പോകാതെ കർത്താവിനെ മാതൃകയാക്കിക്കൊണ്ട് പിതാവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് ശ്രദ്ധ വച്ച് കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തിന് സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളെ വ്യാപരിപ്പിക്കണമേ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഓരോ നിമിഷവും ദൈവസ്നേഹത്തിൽ നിറയുവാനും നിത്യനായ ദൈവത്തിൻ്റെ നിത്യസ്നേഹത്താൽ നിറയപ്പെട്ട മക്കളായിട്ട് പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ സ്വർഗീയ ജീവിതം ദൈവമേ, ദൈവസന്നിധിയിൽ താഴ്മയോടിരിപ്പാനും ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് എപ്പോഴും ദൈവത്തിന് സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ദൈവകൃപ ലഭിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. തിരുവരമൊരു പെരുതിരതിരയായി മനസ്സിൽ നിറയുന്നു, അനുഗ്രഹമൊരു തരുനിരനിരയായി മനസ്സിൽ വളരുന്നു. യേശുനാഥ നീ വരുമോ, ആത്മസൗഖ്യം നൽകിടുമോ, എൻ്റെ ഉള്ളിൽ വന്നിടുമോ, സ്വർഗരാജ്യം തന്നിടുമോ, ജീവൻ നൽകും സ്നേഹം തൂവാൻ എന്നും വരികില്ലേ. കാണും കണ്ണിനാലെ, കേൾക്കും കാതിനാലെ, ഓർക്കാം പിന്നെ എന്നും നാഥ ആനന്ദമെന്നെന്നും നൽകേണമേ. കൃപ മധുനറുമൊഴിയലയലയായി മനസ്സിൽ ഉയരുന്നു, ചെറുചിരി നരുനന നിറസ്തുതിയായി മനസ്സിൽ വിടരുന്നു. പ്രാണനാഥ എന്നുള്ളിൽ സ്നേഹമന്ത്രം ചൊല്ലിടുവോ, ശാന്തിയേകും വചനത്താൽ ശാന്തമാക്കൂ ഹൃദയങ്ങൾ, പിന്നിൽ മിന്നും ദീപം കാണാൻ നാഥ കരിയണമേ. കാണും കണ്ണിനാലെ, കേൾക്കും കാതിനാലെ, ഓർക്കാം നിന്നെ എന്നും നാഥ ഈ ആനന്ദം എന്നെന്നും നൽകേണമേ. പാടും നാവിനാലെ, ഉണരും ഹൃത്തിനാലെ, വാഴ്ത്താം നിന്നെ എന്നും നാഥ നിൻ സൗഭാഗ്യ തീരത്ത് ചേർക്കേണമേ.